ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഹൈദരാബാദി ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബിരിയാണിയാണ്. നമ്മുടെ തലശ്ശേരി ബിരിയാണിനെക്കാട്ടിയും കേരള ബിരിയാണിനെക്കാട്ടിയും എളുപ്പത്തിലാണ് ഈ ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഉള്ളി വഴറ്റണ്ട, തക്കാളി വഴറ്റണ്ട, അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല. അപ്പോൾ ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഞാനിവിടെ വലിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഹൈദരാബാദി ബിരിയാണിയിൽ സാധാരണ വലിയ പീസായിട്ടാണ് ഉണ്ടാവല്. ഇനി ചെറിയ പീസായിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വലിയ പീസായിട്ട് തന്നെയാണ് ചിക്കൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കിനി ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. ഇതിലേക്ക് ഞാൻ 2.5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇത്രയും പൊടികൾ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. മറ്റേ ബിരിയാണി മസാല, അറബിക് മസാല അങ്ങനത്തെ ഒന്നും എടുക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ സാധാരണ ഉള്ള പൊടികൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി മല്ലിയില ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില കട്ട് ചെയ്തത്, അതുപോലെ കുറച്ച് പൊതിനയില കട്ട് ചെയ്തത്. പിന്നെ ചേർക്കേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് എടുക്കുമ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 4 എണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ആ സമയത്ത് വിട്ടുപോയതാണ്. 1 നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിനി 1 മണിക്കൂറെങ്കിലും നമുക്ക് മാറ്റി വെക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ മസാലയ്ക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഹൈദരാബാദ് ബിരിയാണി ഉണ്ടാക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ രാത്രി തന്നെ ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അങ്ങനെയാണെങ്കിൽ മസാല നന്നായിട്ട് പിടിക്കും. മിനിമം 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ തന്നെ വെക്കുക കേട്ടോ. ഞാനിപ്പോൾ 1 മണിക്കൂർ മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാകുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് സവാള ഫ്രൈ ചെയ്തിട്ടാണ്. അപ്പോൾ ഞാനിവിടെ 4 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. 4 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സവാള നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ സവാള ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ബ്രൗൺ കളറാക്കി എടുക്കണ്ട കേട്ടോ. ചെറുതായിട്ട് കളറ് മാറുന്ന സമയത്ത് തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടാണ് കിട്ടേണ്ടത്. നല്ല ബ്രൗൺ ആയിട്ട് കിട്ടുകയാണെങ്കിൽ ആ ഉള്ളിക്ക് ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കയ്പ്പ് ടേസ്റ്റ് തന്നെ നമ്മൾ ചിക്കനും വരും. അതുകൊണ്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ടാണ് സവാള ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇപ്പം കണ്ടില്ലേ കളറ് മാറി തുടങ്ങി. ഈ സമയത്ത് തന്നെ നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. സവാള എണ്ണയിൽ നിന്ന് എടുത്താൽ ഇതുപോലെ പരത്തി വെച്ചു കൊടുക്കുക കേട്ടോ. അത് ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പരത്തി ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് കേട്ടോ സവാള ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ സവാള കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലാണ് ഉള്ളത്. ഒരുപാട് ബ്രൗൺ ആയി കഴിഞ്ഞാൽ ആ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. ഇതിൽ പകുതി നമ്മൾക്ക് ചിക്കനിൽ ചേർക്കണം. ബാക്കി നമ്മൾ ദം ചെയ്യുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കളറിൽ തന്നെ കിട്ടണം കേട്ടോ. നമ്മൾ നേരത്തെ കളർ മാറുന്ന സമയത്ത് തന്നെ സവാള എണ്ണയിൽ നിന്ന് എടുത്തില്ലേ, ബാക്കി ഈ ഇരിക്കണ സമയത്ത് ആ ചൂടുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ ആ കളറ് മാറി വരുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം എല്ലാം നല്ല ഗോൾഡൻ കളറിൽ തന്നെ കിട്ടിയത്. ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ റൈസും കൂടി റെഡിയാക്കിയതിന് ശേഷം മാത്രമേ ചിക്കൻ്റെ പരിപാടി തുടങ്ങേണ്ടതുള്ളൂ കേട്ടോ. അപ്പോൾ റൈസ് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2-3 ഗ്രാമ്പൂ, ഏലക്കായ, പട്ട, അതുപോലെ കുറച്ച് ചെറിയ ജീരകം ഇതെല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബസ്മതി റൈസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത്. ഞാൻ അരി നേരത്തെ കഴുകിയതിന് ശേഷം 1/2 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്.
ഇതിനി ഒന്ന് തിളച്ച് തുടങ്ങിയാൽ നമുക്ക് ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ സുർബിയാൻ റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൽ ചെയ്ത പോലെ തന്നെയാണ് ഒരു 60% ചോറ് വേവേണ്ടതുള്ളൂ. ബാക്കി നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് ചോറ് നന്നായിട്ട് കുക്കായിക്കോളും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ചോറ് ഒരുപാടങ്ങ് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുഴഞ്ഞ മാതിരിയാകും, ചോറ് നമുക്ക് വിട്ട് വിട്ട് കിട്ടില്ല. ഹൈദരാബാദി ബിരിയാണി കാണാൻ വലിയ ലുക്കൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് റൈസ് ഒന്ന് പൊട്ടുന്ന പാകത്തിന് തന്നെ നമുക്കിത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കണം. ഒരു 7-8 മിനിറ്റൊക്കെ വെച്ചാൽ തന്നെ ചോറ് റെഡി ആവും കേട്ടോ. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു പാകത്തിനാണ് കേട്ടോ കിട്ടേണ്ടത്. ഇങ്ങനെ പൊട്ടുന്ന പാകത്തിന് തന്നെ നമ്മൾ ചോറ് ഊറ്റിയെടുക്കണം. ബാക്കി നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് ഇത് നന്നായിട്ട് വെന്ത് വന്നോളൂ കേട്ടോ. ഒരുപാട് ഇതായിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുഴഞ്ഞ മാതിരിയാകും. ഇത് ദം ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് കുഴഞ്ഞ മാതിരിയായി പോകും. അപ്പോൾ ഞാനിത് വിശദമായിട്ട് സുർബിയാൻ റൈസ് ചെയ്യുന്ന സമയത്ത് അരി പൊട്ടുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി റൈസ് വെള്ളത്തിൽ നിന്നും മാറ്റുക. ഇത് വെള്ളത്തിൽ നിന്നും ഊറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ കുറച്ചുകൂടി പച്ചവെള്ളം എടുത്ത് ഒഴിക്കണം കേട്ടോ. ആ ചൂടത്തിരുന്നിട്ട് പിന്നെയും ചോറ് വെവ്വാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണത്. അപ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. ഇനി നമുക്ക് ചിക്കൻ്റെ പരിപാടി നോക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. റൈസ് റെഡിയാക്കിയതിന് ശേഷം മാത്രമേ ചിക്കൻ്റെ പരിപാടി തുടങ്ങേണ്ടതുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ഇത് വെള്ളത്തിൽ നിന്നും ഊറ്റാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ വെള്ളമൊക്കെ പോകുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ്റെ പരിപാടി തുടങ്ങേണ്ടതുള്ളൂ. സാധാരണ ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ചിക്കൻ വേവിക്കാറില്ല കേട്ടോ. ചിക്കൻ താഴെ ലെയർ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ റൈസ് ഇട്ട് കൊടുക്കലാണ്. അപ്പം ഈ ദം ചെയ്യുന്ന സമയത്താണ് ചിക്കൻ വേവാറുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മസാലയൊക്കെ പരട്ടി വെച്ചതല്ലേ, അപ്പോൾ ഈ മസാലയുടെ ഒരു പച്ച കുത്തൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ചിക്കൻ 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അതിനുശേഷം 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുന്നതും കൂടി ഉണ്ട്. അങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ എന്നുള്ള വെള്ളം നന്നായിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ കൂടുതൽ വെള്ളം വരികയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ മേലെ റൈസ് ഇടുമ്പോൾ റൈസ് നന്നായിട്ട് ചളി പോലെയാകും. അതുകൊണ്ടാണ് അപ്പോൾ ചിക്കൻ എന്നുള്ള വെള്ളം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കതൊന്ന് വറ്റിച്ചെടുക്കാം. അതിൻ്റെ മേലെ റൈസ് ഇടുകയാണെങ്കിൽ എല്ലാം കൂടി നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ ഞാൻ 3 മിനിറ്റ് മാത്രമേ അടച്ചു വെച്ചിട്ടുള്ളൂ കേട്ടോ. അതാ കണ്ടില്ല, ചിക്കനിൽ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. ഇത്രയും വെള്ളം റൈസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ റൈസ് ഒരുപാട് അങ്ങ് ഒടിഞ്ഞു പോകും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വെള്ളമൊക്കെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ വറ്റിച്ചെടുക്കുക. അതിന് ശേഷമാണ് കേട്ടോ ദം ചെയ്യുന്നത്. അപ്പോൾ ദം ചെയ്ത് അടച്ചു വെച്ചാൽ ചിക്കൻ നന്നായിട്ട് കുക്കായി കിട്ടും, നമ്മൾ റൈസ് നല്ല രീതിയിൽ തന്നെ കുക്കായിക്കോളും. ഇപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം മുഴുവനായിട്ട് ചേർക്കുന്നില്ല, പകുതി മാത്രമേ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് മല്ലിയിലയും പൊതിനയിലയും കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് നന്നായിട്ട് വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല വിട്ട് വിട്ട് നിൽക്കുന്ന ചോറ് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ 2 ലെയറായിട്ടാണ് കേട്ടോ ദം ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ ലെയറായിട്ട് തന്നെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ആദ്യം കുറച്ച് ചോറിട്ട് കൊടുക്കുക, അതിൻ്റെ മേലെ കുറച്ച് ഗരം മസാല ആക്കി കൊടുക്കണം. പിന്നെ കുറച്ച് പൊതിനയില മല്ലിയില കട്ട് ചെയ്തത്, അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ദം ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇനി ഇതിൻ്റെ മേലെ ബാക്കിയുള്ള റൈസ് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ റൈസ് ഇട്ടിട്ട് ഇത് ലെവൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യാനൊന്നും പാടില്ല കേട്ടോ. ഒരു ലൂസായിട്ട് തന്നെ ഇടാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആവി നന്നായിട്ട് മേളിലേക്ക് വരുള്ളൂ. അപ്പോൾ ചോറ് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ ലൂസിൽ തന്നെ ഇട്ടാൽ മതി കേട്ടോ. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് മല്ലിയിലയും പൊതിനയിലയും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതുപോലെ കുറച്ച് ഗരം മസാല ആക്കി കൊടുക്കണം. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പാലിൽ സാഫ്രോൺ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ റോസ് വാട്ടറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. ഇതൊഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ചെയ്ത സുർബിയാൻ റൈസും ഹൈദരാബാദി ബിരിയാണിയും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. സുർബിയാൻ റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത ഉള്ളിയും മസാല പൊടികളും ഒക്കെ ഒന്നിച്ചും അരച്ചിട്ടാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഹൈദരാബാദി ബിരിയാണി ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ പൊടികളൊക്കെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം
ഫ്രൈ ചെയ്ത ഉള്ളി കൂടി മിക്സ് ചെയ്യുകയാണല്ലേ ചെയ്യുന്നത്? അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതിനെ അടച്ച് വെക്കാം. ലോ ഫ്ലെയിമിൽ അരമണിക്കൂറാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഒട്ടും ആവി പുറത്തു പോകാൻ വേണ്ടി പാടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ മേലിലുള്ള ഈ ഹോൾ ഉണ്ടല്ലോ അതൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ കറക്റ്റ് 30 മിനിറ്റ് വെക്കാം കേട്ടോ. 30 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അടുക്കി പിടിക്കുന്ന എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ പഴയൊരു പാൻ വെച്ചതിൻ്റെ മേലെ ഈ പാത്രം വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. കറക്റ്റ് അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ചൂടോട് കൂടി തന്നെ ഇത് ഓപ്പൺ ചെയ്തിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ചോറ് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ചോറൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതുപോലെ ചിക്കനും നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ചിക്കനും റൈസൊക്കെ മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അല്ലെങ്കിൽ റൈസ് താഴെയും അതിൻ്റെ മേലെ ചിക്കൻ ഇട്ടിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഹൈദരാബാദ് ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.